കോടതിക്ക് മതമുണ്ടോ? ഈ ചോദ്യത്തിന് കണിശവും സുപ്രധാനവുമായ ഉത്തരം നൽകുകയാണ് കേരള ഹൈക്കോടതി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ കോടതി വിളക്ക് എന്ന ചടങ്ങിന് ജഡ്ജിമാർ പങ്കെടുക്കുന്നത് കർശനമായി വിലക്കുകയാണ് ഹൈക്കോടതി. കത്തും നൽകിയിട്ടുണ്ട്, കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ബിനിലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിനിൽ, ആദ്യം തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ വിശദാംശങ്ങളിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാലങ്ങളായി നടന്നുവരുന്ന ഒരു ആചാരമാണ് കോടതി വിളക്ക് എന്നത്. അതായത് ഏകാദശിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ചുറ്റുവിളക്ക് നടത്തും. അതിൽ ഒരു ദിവസത്തെ ചുറ്റുവിളക്ക് നടത്തുന്നത് ചാവക്കാട് മുൻസിഫ് കോടതിയിലെ ജീവനക്കാരും അതോടൊപ്പം തന്നെ അഭിഭാഷകരുമൊക്കെ ചേർന്നാണ്. ആ ദിവസത്തെ ചടങ്ങിനെ കോടതി വിളക്കെന്നാണ് വിളിച്ചു വന്നിരുന്നത്. അതിപ്പോഴും തുടർന്നു വരികയായിരുന്നു. ഇതിനിടയിലാണ് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. തൃശൂർ ജില്ലയുടെ ചുമതല വഹിക്കുന്ന ഹൈക്കോടതി ജഡ്ജി എ കെ ജയശങ്കരൻ നമ്പ്യാരാണ് ഇതിലൊരു നിർദ്ദേശം പുറപ്പെടുവിക്കാൻ ഹൈക്കോടതി രജിസ്ട്രിയോട് ആവശ്യപ്പെടുന്നത്. അതായത് മതേതര സ്ഥാപനമാണ് കോടതി, അത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഭാഗമായ ചടങ്ങിൽ അടയാളപ്പെടുത്തുന്നത് ശരിയല്ല എന്നാണ് കോടതി തൃശൂർ ജില്ലാ ജഡ്ജിക്ക് അയച്ചിരിക്കുന്ന കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ചടങ്ങ് നടത്തുമ്പോൾ ആ ചടങ്ങിൻ്റെ സംഘാടക സമിതിയിലോ അതിൻ്റെ നേതൃത്വത്തിലോ ഒന്നും തന്നെ ന്യായാധിപന്മാർ ആരും ഉണ്ടാവരുത്, അത് ഉറപ്പാക്കണം. നേരിട്ടോ അല്ലാതെയോ അവരുടെ സാന്നിധ്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നാണ് ഹൈക്കോടതി തൃശൂർ ജില്ലാ ജഡ്ജിയെ അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയ ആഘോഷമായിട്ടാണ് ഈ കോടതി വിളക്ക് എക്കാലവും നടത്തുന്നത്. ഈ ഞായറാഴ്ച, വരുന്ന ഞായറാഴ്ച ഈ മാസം 6-ാം തീയതിയാണ് ഈ വർഷത്തെ കോടതി വിളക്ക് തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ വന്നിരിക്കുന്നത്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഈ കോടതിയുമായി ക്ഷേത്രത്തിനൊരു കണക്ഷൻ വരുന്നത്, അവിടുത്തെ ഒരു ആചാരത്തിന് അനുഷ്ഠാനത്തിന് കണക്ഷൻ വരുന്നത് എങ്ങനെയാണ് ബിനിൽ? ഇതിന് വലിയ ബന്ധം എന്ന് പറയുന്നത് ഏകാദശിയുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ ചുറ്റുവിളക്ക് നടത്താറുണ്ട്. അത്തരത്തിൽ ഒരു ദിവസത്തെ ചുറ്റുവിളക്ക് ഏതാണ്ട് 100 വർഷത്തോളം പഴക്കമുണ്ട് ഈ കോടതി വിളക്കിനെന്നാണ് പറയുന്നത്. അക്കാലത്ത് ചാവക്കാട് മുൻസിഫ് ഒരു വിളക്ക് നേരുന്നു, ആ വിളക്ക് ഒരു വഴിപാടായി നടത്തുന്നു, പിന്നീടത് എല്ലാ വർഷവും തുടർന്നു പോരുന്നു. അത്തരത്തിൽ കോടതി ജീവനക്കാരും അഭിഭാഷകരും ന്യായാധിപരുമൊക്കെ തന്നെ ഇതിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്ന ഈ വിളക്ക് സംഘടിപ്പിക്കുമ്പോൾ അതിനെ കോടതി വിളക്കെന്ന് പിന്നീട് കാലങ്ങളായി വിളിച്ചു പോരുകയായിരുന്നു. അതല്ലാതെ മറ്റ് ചരിത്രപരമോ മറ്റൊരു തരത്തിലുള്ള പ്രാധാന്യമോ ഇതിനില്ല. സാധാരണ ഒരു വഴിപാടാണ്. ആ വഴിപാടിനെ കോടതിയുമായി ബന്ധപ്പെടുത്തി വന്നപ്പോഴാണ് കോടതി വിളക്ക് എന്ന പേര് വന്നത്. അതുകൊണ്ടാണ് ഹൈക്കോടതിക്ക് ഇടപെടേണ്ടി വന്നത്. മതേതര സ്ഥാപനമാണ്, ആ സാഹചര്യത്തിൽ ഇത് കൃത്യമായി പാലിക്കണം, ജനങ്ങൾക്ക് തെറ്റായ ഒരു സന്ദേശം നൽകരുത് എന്നതാണ് ഹൈക്കോടതി. മതവും ആചാരവും അനുഷ്ഠാനവും ഒക്കെ ഉണ്ടോ എന്ന ചോദ്യത്തിനുള്ള കൃത്യമായ ഒരു നിർവചനം ഉത്തരമാണ്. കണിശമായ ഭാഷയിൽ, സുപ്രധാനമായ ഭാഷയിൽ ഇപ്പോൾ കോടതി ഒരു വ്യക്തത ഉത്തരം നൽകിയിരിക്കുന്നത്.